ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്റ്റിജിയാണ്. സ്റ്റിജീസ് വേണ്ടെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ബിരിയാണിയുടെ റെസിപ്പി. നമ്മുടെ പാലക്കാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിക്കൻ റാവുത്തർ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചു നോക്കിയപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണെന്ന് തോന്നി. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും കൂടി ഇത് പരിചയപ്പെടുത്തിയാലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇന്നീ റെസിപ്പി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1200 ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ ഞാനിവിടെ നുറുക്കി നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അളവൊക്കെ എത്രയാണെന്ന് പരിചയപ്പെടാം. ഇവിടെ പ്രധാനമായിട്ടും ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി, നമ്മുടെ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി 1 കപ്പാണ് വേണ്ടത്. ഈ ബിരിയാണിക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഈ ചുവന്നുള്ളിയാണ്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ പീസ് നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 1/6 അല്ലി എടുത്തിട്ടുണ്ട്. ഇഞ്ചി 1 ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപ്പ് എടുത്ത് വെച്ചിട്ട്. ഉപ്പ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചിക്കനിലേക്ക് മസാല പുരട്ടാനുള്ള ഉപ്പാണ്. അതിനുശേഷം 3 മീഡിയം ടൈപ്പ് സവാള എടുത്തിട്ടുണ്ട്. 2 തക്കാളി, പിന്നെ പുതിനയില, മല്ലിയില, പിന്നെ ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ മസാല നമ്മുടെ ചിക്കനിലേക്ക് മസാലയ്ക്കായിട്ടാണ്, ഫ്രൈ ചെയ്യുന്നതിനുള്ള മസാലയ്ക്കായിട്ടാണ്. വേറെ മസാലയൊന്നും നമ്മുടെ ചിക്കനിലേക്ക് ചേർക്കുന്നില്ല. ഈ ചിക്കൻ മസാല മാത്രം ചേർത്താണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ബിരിയാണിക്കായിട്ട് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ്. നിങ്ങളൊരു കറക്റ്റ് കപ്പ് അളവിലാണ് എടുക്കേണ്ടത്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പിൽ 2 കപ്പ് അരിയാണ് ഞാനിവിടെ എടുക്കുന്നത്. കറക്റ്റ് കപ്പളം എടുത്താൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് റൈസ് വറ്റിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ 2 കപ്പ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. നമുക്കതിനു മുമ്പായിട്ട് അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കണം. അതിനുശേഷം നിങ്ങളൊന്ന് ഒരു കണ്ണാപ്പയിലെങ്ങാനോ ഒന്ന് വെള്ളമൊക്കെ വാർന്നു പോകുന്നതിനായിട്ട് കോരി വെക്കണം. അതിനുശേഷം ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, ജീരകം ഇത്രയും നമുക്കൊന്ന് നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 മീഡിയം ടൈപ്പ് സവാള അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയിലേക്ക് മൊത്തം നെയ്യ് പെരളുന്ന പരുവത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സവാള നന്നായിട്ട് പെട്ടെന്ന് മൂത്ത് കിട്ടുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. സവാളയുടെ പച്ചമണമൊക്കെ മാറി ഒരു ചെറിയ ബ്രൗൺ നിറമാകുന്നതുവരെ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. സവാള അടച്ചു വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നങ്ങ് ഇട്ട് കൊടുക്കണം. നമ്മൾ 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1 കപ്പ് ചുവന്നുള്ളി, അതായത് നമ്മുടെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് പേസ്റ്റ് പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മളിവിടെ എടുത്തു വെച്ചിരുന്ന ചിക്കൻ, ഞാൻ ചിക്കൻ മസാലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മസാല പുരട്ടി ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ മൂക്കുന്ന പരുവത്തിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട, 2 ഭാഗവും ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 മീഡിയം ടൈപ്പ് തക്കാളി അരിഞ്ഞതും, പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൊച്ചുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതും അടച്ചു വെച്ച് നമുക്കൊന്ന് മൂത്ത് വരുന്നതുവരെ, പച്ചമണമൊക്കെ മാറി മൂത്ത് വരുന്നതുവരെ ഇളക്കി വേവിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ
തക്കാളിയൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലകളെല്ലാം നമ്മുടെ ഉള്ളിയിലൊക്കെ പിടിച്ച് മസാലകളുടെ എല്ലാം പച്ചമണമൊന്നും നന്നായിട്ട് മാറിക്കിട്ടണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് മസാലയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അടച്ച് വെച്ച് വേവിക്കണം. 2 മിനിറ്റിന് ശേഷം നമ്മുടെ പച്ചമണമൊക്കെ മാറി ഉള്ളിയിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മൊത്തത്തിൽ നമുക്കിനി മസാലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി നമ്മുടെ ചിക്കനിലേക്കും നമ്മുടെ മസാലയുടെ അരപ്പൊക്കെ ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനിയാണ് നമ്മൾ ചിക്കൻ ബാക്കി വേവിച്ചെടുക്കുന്നത്. ചിക്കനൊക്കെ വേഗം വെന്ത് കിട്ടുന്നതായതുകൊണ്ട് നമ്മൾ 1/2 ആയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടി ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മളിവിടെ ചിക്കൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഈ മസാലയിൽ നിന്ന് നമ്മുടെ ചിക്കൻ്റെ പീസുകൾ മാത്രം അങ്ങ് മാറ്റി കൊടുക്കണം. മസാല എടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ചിക്കൻ്റെ പീസുകൾ മാത്രം മസാലയിൽ നിന്ന് നമുക്കങ്ങ് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും നമുക്ക് ഈ ചിക്കൻ്റെ മസാലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മസാലയിലേക്ക് ഇപ്പം നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ല തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. തിളച്ച വെള്ളം നമ്മൾ നേരത്തെ അരിയെടുത്ത ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം, ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്, അതിന് 4 ഗ്ലാസ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയിലേക്ക് ആ വെള്ളം അങ്ങ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വാരി വെച്ചിരിക്കുന്ന 2 ഗ്ലാസ് അരിയും കൂടി നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് അരിയും നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയിലേക്ക്. അതിനുശേഷം നിങ്ങൾ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര ഉപ്പ് വേണോ അതിലും ഒരല്പം കൂടി ഉപ്പ് മുൻപിലേക്ക് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മുടെ റൈസിലേക്കും കൂടി ഉപ്പ് പിടിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്, പല ആയിരിക്കും പല വേവായിരിക്കും, എൻ്റെ ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളായിരുന്നു. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു 1/4 പരുവമാകുന്നത് വരെ അരി അങ്ങ് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ റൈസ് ഒരു 1/4 പരുവം വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ വെള്ളം നനവൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നമുക്ക് എടുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ പീസുകളെല്ലാം തന്നെ റൈസിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ചോറ് ഉടഞ്ഞു പോകുന്ന മെഴുതിയിൽ മിക്സ് ചെയ്യരുത്, എങ്കിലും മിക്സ് ചെയ്യണം. അതിനുശേഷം ഞാനിവിടെ 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ട കൂടി നമുക്ക് റൈസിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി നമുക്ക് റൈസിന് മുകളിലായിട്ട് വിതറി കൊടുക്കുക. അതിനുശേഷം ഞാനിത് അടച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ടൊരു വെയിറ്റ് വെച്ച് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കങ്ങ് ഇട്ട് കൊടുക്കുക. തീ കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക. 15 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പാലക്കാടൻ ചിക്കൻ റാവുത്തർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലുമാണ് നമുക്ക് കിട്ടുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വളരെ ഈസിയുമാണ്. നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ പപ്പടവും മുട്ടയും സലാഡും ഒക്കെ എടുത്തൊരു പാത്രത്തിലേക്ക് നമ്മുടെ ബിരിയാണി സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ളൊരു ബിരിയാണിയാണിത്. വളരെ ഈസിയായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഈ ബിരിയാണിയുടെ റെസിപ്പി ചെയ്ത് നോക്കണം.
അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പം നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.